യേശുവേ, നന്ദി. യേശുവേ സ്തോത്രം. ഞാനിവിടെ വന്നത് 3/2/2023 ആദ്യമായി ഉടമ്പടി എടുത്ത് എൻ്റെ ജോലിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ പേര് സുജ, പാലായിൽ നിന്ന് വരുന്നു. 15 വർഷമായി ഞാൻ സംസ്കൃതം TTC ഡിഗ്രി PG കേട്ടിട്ടുണ്ട്. 15 വർഷമായി പഠിച്ചിറങ്ങിയപ്പോൾ മുതൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. എല്ലാ രൂപതകളിലും എല്ലാ PSC ടെസ്റ്റും ഒക്കെ എഴുതുന്നുണ്ട്, ജോലിയാകുന്നില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെ നിർബന്ധിച്ച് അപേക്ഷ കൊടുപ്പിക്കും, ഞാനും കൊടുക്കും. അവർക്ക് കിട്ടും, എനിക്ക് കിട്ടിയല്ല. PSC റാങ്ക് ലിസ്റ്റ് 13 വന്നു, കിട്ടിയില്ല. ഭയങ്കര വിഷമമായി. അപ്പം എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക, നിൻ്റെ കാര്യത്തിന് എല്ലാം പരിഹാരമാകുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ കാഞ്ഞപ്പള്ളി രൂപതയിൽ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അച്ഛാ എനിക്ക് ഇത്രയും യോഗ്യതയുണ്ട്, എനിക്ക് ജോലി ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഉടമ്പടി കാശ് രൂപം കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നിൻ്റെ അഡ്രസ്സ് തന്നിട്ട് പൊക്കോളൂ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. സെപ്റ്റംബർ അവസാനമാണോ ഒക്ടോബർ ആദ്യമോ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കട്ടപ്പനയിൽ വലിയ തോവാളയിൽ ഒരു ലീവ് വേക്കൻസി ഉണ്ട്, നീ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റക്കുട്ടിയാണ്, ഇതുവരെ മാറി നിന്നിട്ടില്ല, ഭയങ്കര സങ്കടമായിരുന്നു. എങ്കിലും ജോലിക്ക് വേണ്ടിയല്ലേ എന്നോർത്ത് ഞാൻ പോയി. 6 മാസത്തെ വേക്കൻസി പോയി, ജോലി ചെയ്തു, തിരിച്ചു പോന്നു. ഞാൻ ഓർത്തു തീർന്നു കാണുമെന്ന് ഓർത്തു. അപ്പോൾ പുതിയ നിയമപ്രകാരം BEd ഉണ്ടെങ്കിലേ UP കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഇനി എനിക്ക് ജോലി കിട്ടുകയല്ലോ എന്നോർത്തു. ഞാൻ വിഷമിച്ചു, പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തന്നെ. ഈ വലിയ തോമളെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ അഖണ്ഡ ജപമാല വന്നു. ഞാൻ തലേദിവസം രാത്രി വീട്ടിൽ വന്നു, പിറ്റേ ദിവസം ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലി പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. മാതാവേ അടുത്ത വർഷത്തെ അഖണ്ഡ ജപമാല റാലിക്ക് മുമ്പ് എനിക്ക് സ്ഥിരം ഒരു ജോലി തരണം, എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി തന്നാൽ ഞാൻ പെർമനന്റ് രജിസ്റ്ററിൽ ഒപ്പിടുന്നതിന് മുമ്പ് മാതാവിന് മുമ്പിൽ സാക്ഷ്യം പറഞ്ഞിട്ടേ പോയി ഒപ്പിടൂ എന്ന് പറഞ്ഞു. ഇന്നലെ എന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് അച്ഛൻ വിളിച്ചു. എൻ്റെ വീടിനടുത്ത് തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട ഒരു സ്കൂളിൽ 1 രൂപ പോലും കൊടുക്കാതെ എനിക്ക് പെർമനന്റ് അപ്പോയിൻമെൻറ്റിന് ഉള്ള പേപ്പറുകളെല്ലാം തന്നിട്ടുണ്ട്. നാളെ ഞാൻ പോയി ജോയിൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഇളയ സഹോദരന് ന്യൂമോണിയ വന്നു. അതിനുശേഷം പുള്ളി വീട് വലിക്കുമായിരുന്നു. അപ്പം അത് ഉറക്കക്കുറവും എല്ലാം കൂടെയായി, ഭയങ്കര ക്ഷീണമായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. പെട്ടെന്ന് മരുന്നൊക്കെ കൊടുത്തു, എങ്കിലും കുറയുന്നില്ല. പെട്ടെന്ന് ആള് ഭയങ്കരമായിട്ട് ശ്വാസംമുട്ടൽ കൂടി. ആളെ ഭയങ്കരമായിട്ട് വിളിച്ചിട്ട് അറിയുന്നില്ല, ഭയങ്കര ബോധമില്ലാത്ത ഒരവസ്ഥ. ഡോക്ടർ പറഞ്ഞു അറിയിക്കാനുള്ളവരെയെല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ ഉടമ്പടി എടുത്ത്, ഞാൻ അമ്മയുടെ കയ്യിൽ ഉടമ്പടി തൈലോ ഉപ്പും കൊടുത്ത് പറഞ്ഞു, അമ്മേ ഉപ്പ് കൊടുക്കുകയും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ ഉടമ്പടി തൈലോ ഉപ്പും കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ആള് സുഖമാകുകയും കണ്ണ് തുറക്കുകയും മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്യുകയും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണ് എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി ലീന ചേച്ചി. ചേച്ചി എനിക്ക് PSC പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടി ഇവിടെ വന്നിരുന്ന ആ ടൈമെല്ലാം പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി ജോലി കിട്ടണമെന്നോർത്ത് ചേച്ചി ഒരു കെട്ട് പത്രം മേടിച്ച് കൊടുക്കുകയും ചെയ്തു. ആ ചേച്ചിയുടെ മോള് BSC നേഴ്സിംഗ് പഠിക്കുകയാണ്. ഫൈനൽ എക്സാം ആയപ്പോൾ പറഞ്ഞു, മോളെ എൻ്റെ കൊച്ചിൻ്റെ ഫൈനൽ എക്സാമാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഫൈനൽ എക്സാമിന് 2 വിഷയം എളുപ്പമായിരുന്നു, 1 വിഷയം പാടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി കുഴപ്പമില്ല, രക്ഷ ഒന്നും മരിയല്ല, മാതാവ് കാത്തോളൂ എന്ന് പറഞ്ഞു. പരീക്ഷയുടെ റിസൾട്ട് വരാറായപ്പോഴും ചേച്ചിക്ക് ടെൻഷൻ, ചേച്ചി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഡിസ്റ്റിങ്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് എന്നും പറയുമായിരുന്നു, മാതാവേ ആ കൊച്ചിന് ഡിസ്റ്റിങ്ഷൻ കൊടുക്കണമെന്ന്. റിസൾട്ട് വന്നപ്പോൾ കൊച്ചിന് ഡിസ്റ്റിങ്ഷൻ മാർക്കോടെ കൊച്ച് പാസ്സാകുകയും ചെയ്തു. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്ത പറ്റുമ്പോഴൊക്കെ ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അപ്പച്ചന്മാരെ അമ്മച്ചമാരെ നോക്കുന്ന ഒരു സ്ഥലത്ത് പോയി ഞാൻ എന്നാലാവും വിധം പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് മേടിക്കുന്ന പത്രം ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ. സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ഈശോ ഭൂമിയിൽ അവതരിച്ചത്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2:10 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു. ഉടമ്പടിയെടുത്ത് ഈശോയെ വിളിക്കുന്ന മക്കളെയൊക്കെ അമ്മ ചേർത്ത് പിടിക്കും. അവിടെ ജാതിയില്ല, മതമില്ല,
അങ്ങനെ തൻ്റെ തിരുക്കുമാരനിലൂടെ ലോകം മുഴുവനും എല്ലാ മക്കളും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്തിൻ്റെ വില അനുഭവിക്കണം. ആ ഒരു സന്തോഷമാണ് സ്വർഗത്തിലെ നമ്മുടെ അമ്മയ്ക്കുള്ളത്. സുജ എന്ന ഈ മകൾ ഇവിടെ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ, തനിക്ക് എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്, എന്തൊക്കെയുണ്ടെന്ന് ഈ മകൾ പറഞ്ഞു. 15 വർഷമായിട്ട് ജോലിയില്ല, പിന്നീട് എങ്ങനെ ജോലി ലഭിക്കുന്നു? താൻ രജിസ്റ്ററിൽ, അതായത് പെർമനൻ്റ് രജിസ്റ്ററിൽ ഒപ്പിടുന്നതിന് മുൻപ് താൻ ഇവിടെ വന്ന് തൻ്റെ അമ്മയുടെ മുൻപിൽ താൻ തൻ്റെ ഹൃദയത്തിൽ ഒപ്പിടും എന്നുള്ള ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അങ്ങനെ ഇവിടെ വന്ന് ഈ മകൾ ഇന്ന് അമ്മയുടെ മുൻപിൽ തൻ്റെ സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ തീർച്ചയായും തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയിരിക്കുന്ന മറ്റനുഗ്രഹങ്ങൾ, തൻ്റെ അമ്മയുടെ ബ്രദറിന് കിട്ടിയ രോഗസൗഖ്യവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കിട്ടുന്ന കൃപകളും, താൻ എങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നു, ഇതൊന്നും ഇത് ഉടമ്പടി എടുത്തത് കൊണ്ട് ഈ മക്കൾ ചെയ്യണം. അല്ലാതെ ഇവർക്ക് കൊന്ത പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുവാനോ ഇതൊന്നും ഇവർക്ക് കടമയില്ല. എന്നാൽ അതുമൊക്കെ എങ്ങനെയാണ് ഈ മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ജീവിക്കുന്ന ദൈവം ഇന്നും നമ്മോടൊപ്പം ചരിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ അടുത്ത് മുട്ടുകൾ മടക്കാം. നമുക്ക് കൂപ്പുകരങ്ങളോടെ അവിടുത്തോട് അപേക്ഷിക്കാം. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് കൃപകൾ ചൊരിയുവാൻ തയ്യാറാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് കൂടെയുണ്ട്. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.